എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ ഓഗസ്റ്റ് 20 മുതൽ ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന് പേപ്പൽ പ്രതിനിധി ആർച്ച് ബിഷപ്പ് മാർ സിറിൽ വാസിൽ. ഇതിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് വത്തിക്കാൻ പ്രതിനിധി അന്ത്യശാസനം നൽകി. ഈ ഉത്തരവിനോടുള്ള ഏതൊരു അനുസരണക്കേടും പരിശുദ്ധ പിതാവിനോടുള്ള സ്വമേധയാ ഉള്ളതും വ്യക്തിപരവും കുറ്റകരവുമായ അനുസരണക്കേടായി കണക്കാക്കും. അതിനാൽ ഈ നിർദ്ദേശം പാലിക്കാത്തത് കൂടുതൽ അച്ചടക്ക നടപടികളെ ക്ഷണിച്ചു വരുത്തുമെന്ന് വ്യക്തിപരമായി ഓരോരുത്തരെയും അറിയിക്കുകയാണെന്നും പേപ്പൽ പ്രതിനിധി വൈദികർക്ക് നൽകിയ കത്തിൽ പറയുന്നു. ഭീഷണിപ്പെടുത്തൽ, ശാരീരിക അതിക്രമങ്ങൾ, മറ്റു വ്യക്തികൾ സൃഷ്ടിക്കുന്ന പൊതു അസ്വസ്ഥതകൾ മുതലായവയുടെ രൂപത്തിലുള്ള തടസ്സങ്ങൾ കാരണം സിനഡൽ ക്രമം അനുസരിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടാണെന്ന് തോന്നുമെങ്കിൽ സിനഡൽ തീരുമാനപ്രകാരമുള്ള വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ കഴിയുന്നതുവരെ ജനാഭിമുഖ കുർബാന അർപ്പിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. 2022 മാർച്ച് 25 എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനത്തെ അഭിസംബോധന ചെയ്ത പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ നൽകിയ കത്ത് വരുന്ന ഞായറാഴ്ച അതിരൂപതയിലെ എല്ലാ ഇടവകളിലെയും എല്ലാ ആരാധനാ ചടങ്ങുകളിലും വായിക്കണം. ഞായറാഴ്ച വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഇടവകളും മറ്റെല്ലാ സ്ഥാപനങ്ങളും ഈ ഉത്തരവ് നടപ്പിലാക്കിയ ശേഷം ഇടവകവികാരി, അസിസ്റ്റന്റ് ഇടവകാവികാരിമാർ, കൈക്കാരന്മാർ, ഇടവക കൗൺസിലിലെ 2 പ്രതിനിധികൾ എന്നിവരാൽ സാക്ഷ്യപ്പെടുത്തിയ കത്ത് എറണാകുളം അങ്കമാലി അതിരൂപത കൂരിയ ചാൻസലർക്ക് അയക്കണം. കത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന പരിശുദ്ധ പിതാവിന്റെ ഉദ്ദേശത്തെ ആത്മനിഷ്ഠമായ വ്യാഖ്യാനങ്ങളോടെ വളച്ചൊടിക്കരുതെന്ന് ആവശ്യപ്പെടുകയാണെന്നും ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ ഉദ്ബോധിപ്പിച്ചു. ഈ ഉത്തരവിനോടുള്ള ഏതൊരു അനുസരണക്കേടും ദൈവജനങ്ങളുമായി ആശയവിനിമയം നടത്താനുള്ള പരിശുദ്ധ പിതാവിന്റെ അവകാശത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ്. ഇത് പരിശുദ്ധ പിതാവിനെതിരായ ഗുരുതരമായ കുറ്റമായി കണക്കാക്കി തുടർന്നുള്ള കാനോനിക്കൽ ശിക്ഷാ നടപടിയിലേക്ക് നയിക്കും. വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അധികാരികളെ അനുസ്മരിക്കണമെന്നും അതിൽ പാപ്പായെയും മേജർ ആർച്ച് ബിഷപ്പിനെയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെയും എല്ലാ ആരാധനാക്രമ ഗ്രന്ഥങ്ങളിൽ നിർദ്ദേശിച്ചിരിക്കുന്നതുപോലെ അനുസ്മരിക്കാനും പേപ്പൽ പ്രതിനിധി നിർദ്ദേശിച്ചു. വീഴ്ച സംഭവിച്ചാൽ പൗരസ്ത്യ സ്ഥവകളുടെ കാനോൻ കോഡിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരമുള്ള നടപടി സ്വീകരിക്കും. സഹോദര വൈദികരെ, നിങ്ങളുടെ പവിത്രമായ സ്ഥാനാരോഹണ വേളയിലെടുത്ത അനുസരണ പ്രതിജ്ഞയെക്കുറിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും ഗൗരവമായി ചിന്തിക്കാനും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിയമാനുസൃതമായ അധികാരം അനുസരിക്കാനും വിശ്വാസികളുടെ മുൻപാകെ നല്ല മാതൃക കൈക്കൊള്ളുവാനും സഭയിലൂടെ ദൈവത്തിൽ നിന്നുള്ള സമ്പൂർണ്ണ ദാനമായി ലഭിച്ച വിശുദ്ധക്രമത്തിന് യോഗ്യമായ ജീവിതം നയിക്കാനും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സംരക്ഷണത്തിനായി ഏവരെയും സമർപ്പിക്കുന്നുവെന്ന വാക്കുകളോടെയാണ് പേപ്പൽ പ്രതിനിധിയുടെ കത്ത് അവസാനിക്കുന്നത്.